അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഅന വൻഫഅന ബിമാ അല്ലംതന അല്ലാഹുമ്മ സിദ്ന ഇൽമ. عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال ان العبد لا يتكلم بالكلمه ما يتبين فيها يزل بها في النار ابعد ما بين المشرق والمغرب. ബഹുമാന്യ ശ്രോതാക്കളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹുവിനു നിവേദനം ചെയ്ത ഹദീസാണ് ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫീഹാ. തീർച്ചയായും ഒരടിമ, അള്ളാഹുവിൻ്റെ ഒരടിമ ഒരാൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന വാചകങ്ങളിൽ ഒതുങ്ങിയ വിശദീകരണം കൊണ്ട് യസില്ലു ബിഹാ ഫിന്നാർ, അയാൾ നരകത്തിലേക്ക് വഴുതി വീഴുന്നു. അബ്അദ മാ ബൈന മശ്രിഖി വൽ മഗ്രിബി, കിഴക്കും പടിഞ്ഞാറിനേക്കുമാൾ, അതിനേക്കാൾ ദൂരം, അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിച്ചെറിയപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന നരകത്തിൽ. സഹോദരങ്ങളെ, ചെറിയൊരു ഹദീസ് വലിയൊരു ആശയം നമ്മൾക്ക് നൽകുകയാണ്. സമാനമായ ആശയങ്ങൾ വരുന്ന പല റിപ്പോർട്ടുകളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. ഒരാൾ സംസാരിക്കുന്നു, ആ സംസാരം ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യുൽഖി ലഹാ ബാല, അല്ലാഹു ഒരു അടിമ ഒരു കാര്യം സംസാരിക്കുകയാണ്, ആ സംസാരത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് അഥവാ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ല, അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഒരു സംസാരമാണ്. മാ യുൽഖി ലഹാ ബാല, വലിയ വിലയൊന്നും അയാൾ കൽപ്പിച്ചിട്ടില്ല, ഇത്രയൊന്നും ഖൈർ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുമില്ല. പക്ഷേ റഫഅല്ലാഹു ബിഹാ ദറജ, അദ്ദേഹത്തിന്റെ ദറജ പഠിച്ച ഉയർത്തി കൊടുക്കുന്നുണ്ട്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാ, അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന ഒരു വാക്കാണ് മറ്റൊരാൾ പറഞ്ഞത്. ആമുഖമായി നിങ്ങളെ കൽപ്പിച്ച ഹദീസ് ആ ആശയമാണ്. ഒരു വ്യക്തി സംസാരിക്കുന്ന സംസാരം മാ യുൽഖി ലഹാ ബാല, വലിയ വിലയൊന്നും അയാൾ കാണുന്നില്ല. എന്തോ ഇസ്ലാമിനെതിരെ, അള്ളാഹുവിനെതിരെ, ദീനിനെതിരെ പടച്ചെറുപ്പിനെടുക്കൽ കുറ്റം കിട്ടുന്ന നിലക്കുള്ള സംസാരങ്ങളാണ് അയാൾ ചെയ്തത്. വലിയ വിലയൊന്നും കണ്ട് അയാൾ കാണിച്ചിട്ടുമില്ല. പക്ഷേ ലാ യുൽഖി ലഹാ ബാല, വില കാണിച്ചിട്ടുമില്ല. യഹ്വി ബിഹാ ഫീ ജഹന്നം, നരകത്തിലാണ് അയാൾ അത് മുഖേന പതിക്കുന്നത്. അല്ലേ, കിഴക്കും പടിഞ്ഞാറിനേക്കാൾ ദൂരത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എന്ത് സംസാരിക്കുമ്പോഴും സഹോദരങ്ങളെ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പവിത്രമായ 10 ദിവസങ്ങളിലാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ, അള്ളാഹ്ക്ക് അമലുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസം. ഈ ദിവസങ്ങളിൽ തന്നെയാണല്ലോ റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾക്ക് നിഷിദ്ധമാണ് മറ്റുള്ളവൻ്റെ, മറ്റൊരു മുസ്ലിമിൻ്റെ ധനം, അവൻ്റെ അഭിമാനം, അവൻ്റെ രക്തം. അല്ലേ, അനാവശ്യമായിട്ട് സംസാരിക്കരുത്. ഒരാളെക്കുറിച്ച് മോശപ്പെട്ടത് പറയരുത്. ദീനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും പറയരുത്. സഹോദരങ്ങളെ, വാക്ക് ചെറുതായിരിക്കും, നമ്മളെ വില കാണില്ല, നരകമായിരിക്കും. ഒരാൾ സ്വർഗക്കാരനാണ്, ആ വ്യക്തി സ്വർഗത്തോടെ അടുപ്പിക്കപ്പെടുമ്പോൾ അയാൾ പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് സ്വർഗം അയാൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരാൾ നരകത്തിലേക്ക് എത്തുകയാണ്, അയാൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ ഖൈർ കൊണ്ട് അയാൾ സ്വർഗലോകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾക്കൊരു ബോധമുണ്ടാകണം. ഞാൻ ഉച്ചരിക്കുന്ന ഏത് വാചകങ്ങളും എല്ലാ ലഫ്ളും കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വെക്കുകയാണ്. അതേപോലെ തന്നെ കാണാം ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അഥവാ ഒരാളൊരു കാര്യം സംസാരിക്കുന്നു, അത് അള്ളാഹിന്റെ തൃപ്തിയാണെങ്കിൽ അയാൾക്ക് സ്വർഗമാണ്, പദവി ഉയർത്തപ്പെടുകയാണ്, ഖിയാമനാൾ വരെ അതിന്റെ നന്മകൾ എത്തിക്കൊണ്ടേയിരിക്കും. ഒരാൾ പറഞ്ഞ വാചകം, അതിലടങ്ങിയിരിക്കുന്ന ഗൗരവം കൊണ്ട്, ആ വാചകത്തിന്റെ ഗൗരവം കൊണ്ട് അള്ളാഹു അയാളെ നരകത്തിലേക്കാണ്, അള്ളാഹുവിന്റെ ദേഷ്യവും കോപവുമാണ് ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഹദീസ് കാരണം കൊണ്ട് അൽഖമ റഹ്മത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കം മിൻ കലാമിൻ
ഹദീസ് ബിലാൽ ഇബ്നു ഹാരിസ്. ബിലാൽ ഇബ്നു ഹാരിസിന്റെ ഒരുപാട് ആ ഹദീസ് ഒരുപാട് സംസാരങ്ങൾ എന്നിൽ നിന്ന് തടുത്തു നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കുമ്പോഴത്തേക്ക് ആ സംസാരങ്ങളാണ്, ആ ഹദീസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്കും അതുകൊണ്ട് വേണം. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. സംസാരിക്കുന്ന ഏതും അല്ലെ, അറിവില്ലാത്ത ഒന്നും പറയണ്ട. നിന്റെ കാതും കണ്ണും ഹൃദയങ്ങളും എല്ലാം അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹ് അടുക്കലും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സംസാരങ്ങൾ സൂക്ഷിക്കുക. ഒരു സംസാരം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് സ്വർഗം നേടിയെടുക്കുകയല്ലാതെ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പതിക്കാൻ പാടില്ല. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.